പ്രണയവിലാസം ഒത്തിരി സന്തോഷങ്ങൾ തന്നൊരു സിനിമ എന്ന് പറയാം. ബേസിക്കലി ഈ ഫിലിം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു കഥ, ആ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് നമുക്കൊരു ഇൻട്യൂഷൻ ഉണ്ടായിരുന്നു. അത് നന്നായി വരും എന്നുള്ളൊരു ഒരു ഇൻട്യൂഷൻ ആദ്യമേ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ വന്നു, എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസിലും കിട്ടി. എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ എടുത്തെടുത്ത് പേരെടുത്ത് പറഞ്ഞ് എല്ലാവരെയും കണ്ട ആളുകൾ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഇത് നല്ലൊരു സക്സസ് ആക്കി മാറ്റി. എല്ലാ താങ്ക്സും പറയാനുള്ളത് ഓഡിയൻസിന്റെ അടുത്താണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് എല്ലാവരും ജെനുവിൻ ആയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ പടം ഒന്ന് പോയി കാണുക കേട്ടോ. നമ്മൾ പടമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല, നോർമൽ ആൾക്കാര്. അവർക്ക് പടം കണ്ടു ഇഷ്ടമായി എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇതുപോലെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഒരു സന്തോഷം ആഡ് ഓൺ ആയ കാര്യങ്ങളാണ്. അപ്പം ഈ കഥ കേട്ടപ്പോൾ ഈ കഥ മുഴുവൻ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹുക്ക് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ക്ലിക്ക് ആവുന്നുള്ളത്. വളരെ കുറച്ച് സമയം വന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഇമോഷൻസ് വളരെ കുറച്ച്, ഏതൊരു ലാസ്റ്റത്തെ ഇമോഷൻസ് ആണെങ്കിൽ പോലും വളരെ ക്ലോസ് ആയിട്ട് കുറച്ച് സമയത്ത് മാത്രം ഇടുന്ന സംഭവമാണ്. അപ്പോൾ ആ ക്യാരക്ടർ വർക്ക് ആകും അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരുടെ എന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് അക്കിം ഷാ എന്ന ആക്ടർ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ അങ്ങനെ സിനിമ മൊത്തത്തില് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ആ ഒരു പരിപാടിയിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. കാരണം എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ആ ഒരു പെയിൻ എന്താണെന്ന് നമ്മൾ കാണുമല്ലോ. അപ്പൊ അത്ര ഉള്ള തരത്തിലുള്ള ആ കഥാപാത്രത്തിന് എന്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു ധാരണ മാത്രം എനിക്കുണ്ടായിരുന്നു. എന്നോട് എല്ലാ പ്രൊമോഷനും ചോദിക്കുന്നതായിരുന്നു. ഈ പറഞ്ഞ പോലെ, നീലണ്ണ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്തതിന് മുന്നേ എന്നോട് എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചുകൊണ്ടിരുന്നതാണ്, മമതയായിട്ട് സൂപ്പർഷനയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന സീൻ എങ്ങനെ ഉണ്ടായിരുന്നു, അർജുനായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവരായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇവരാരായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്ന സിനിമ, എനിക്ക് അക്കീവിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ നല്ല എൻ്റെ നല്ല സുഹൃത്താണ് മമിത. ഇപ്പോൾ എല്ലാ ഓരോ സിനിമകൾ റിലീസ് ആകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പടം കണ്ട് എനിക്ക് നല്ല അഭിപ്രായം തരുന്ന, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മമിത. സിനിമ കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഭയങ്കര നാടൻ കഥാപാത്രം. ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം കാരണം ഇപ്പൊ മീ ചേച്ചിക്ക് സിബിശേണ്ടൻ ആദ്യമായിട്ട് വന്ന സിബിശേണ്ടൻ സിനിമയിലൂടെ വന്ന പോലെ ഞാൻ വന്നത് മാർട്ടിൻ സാറിൻ്റെ സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കേട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ സാഹചര്യം മാർട്ടിൻ സാറിൻ്റെ സിനിമയിലൂടെയാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ വിളിച്ചത് മാർട്ടിൻ സാറാണ് ഈ പടത്തിലേക്ക് ഇങ്ങനൊരു നല്ല കഥയായിരിക്കും, റീജിയൻ നന്നായിരിക്കും എന്ന് പറഞ്ഞത് മാർട്ടിൻ സാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഥ, പിന്നെ ഇത് സ്റ്റോറിയാണ് എനിക്ക് ഭയങ്കര കാച്ചിങ് ആയിട്ട് തോന്നിയത്, ഇതിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ആ ഒരു അനുശ്രീ എന്നുള്ള ഒരു കഥാപാത്രം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ചില സമയത്ത് നമുക്കൊരു ഒരു നമ്മൾ ഫുൾ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സിനിമയിൽ മൊത്തമുള്ളൊരു കഥാപാത്രം ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ആൾക്കാർക്ക് നമ്മളെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒന്ന് രണ്ട് നല്ല കുഞ്ഞു കഥാപാത്രങ്ങളായാലും നല്ലതാണ്. അങ്ങനെയായിരുന്നു എനിക്ക് അനുശ്രീയം തോന്നിയത്. എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഫീല് തന്നെയായിരുന്നു എനിക്ക് പടം ചെയ്തപ്പോഴും റിലീസായിട്ട് അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് അതേ ആ ഒരു കേട്ട ഫീലോടെയാണ് ഞാൻ ഇറങ്ങിയത്. അത്രയും നല്ലൊരു സ്റ്റോറിയും അത്രയും നല്ലൊരു എന്താ പറയുക നമ്മളെ ഹൃദയം നിറച്ച, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക നമ്മുടെ ഒരു ഹൃദയം നിറഞ്ഞൊരു സിനിമയായിരുന്നു ഇതിലത്തെ പ്രണയ വിലാസം എന്ന സിനിമയും, അല്ലെങ്കിൽ അതിലത്തെ ആ ഒരു അനുശ്രീ എന്നുള്ള കഥാപാത്രം. അത് തന്നെയായിരുന്നു അതിനുള്ള കാരണം.